അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ ഉറക്കെ പാരായണം ചെയ്യാൻ തടസ്സംരക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് സഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരികയാണ്. ആരാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ഉറക്കെ ഓതുക? ആരാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ഉറക്കെ ഓതുക? ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓതിയിട്ടില്ല. ആരാണ് പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതുന്നതെന്ന് ചോദിച്ചിട്ട് സഹാബത്ത് സംസാരിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഓതാ, ഇത് അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ, എനിക്ക് മടിയില്ല, തടസ്സമില്ല, എനിക്ക് ആരെയും പേടിയില്ല, വിശുദ്ധമായ ഖുർആൻ പരസ്യമായിട്ട് ഞാൻ ഓടുന്നതിന് യാതൊരു മടിയും എനിക്കില്ല. സഹാബത്ത് പറഞ്ഞു, ഇബ്നു മസ്ഊദ് നീ അങ്ങനെ ഓതരുതേ, കാര്യം എന്തെന്നറിയുമോ, ശത്രുക്കൾ എന്നെ മർദ്ദിക്കുന്ന സംശയമില്ല, എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ്. എന്റെ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ത് ചെയ്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഈ കാങ്കോലിൽ വെച്ച് ഖുർആൻ ഇറക്കി ഓടുന്നത് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല, ഒരു ക്രൈസ്തവന് തടസ്സം നിൽക്കൂല. നിങ്ങൾക്കറിയുമോ, ബി ജെ പി എന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുമ്പോ ഈ ബി ജെ പിയുടെ നേതാവായിരുന്ന ഒരു സഹോദരൻ ആക്സിഡന്റിൽ, അപകടത്തിൽ വെടിയേറ്റ് കിടക്കുകയാണ്. വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിൽ വെടിയേറ്റതിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലെ 60 വരുന്ന മൗലാനമാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഓതിപ്പിക്കുകയാണ്. എന്തിനെന്നറിയുമോ, ഖുർആൻ കേട്ടുകൊണ്ട് മനസ്സിനൊന്ന് സമാധാനം വരാ, മനസ്സിനൊരു ആനന്ദമുണ്ടാകാ, മനസ്സിന്റെ വിഷമങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ട്. മഹാജനം പറയുന്ന ബി ജെ പിയുടെ നേതാവ് വെടിയേറ്റ് കിടക്കുമ്പോ സഹോദരങ്ങളെ, മൗലാനമാരെ 60 യു പിയിലെ മൗലാനമാരെ വിളിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കേട്ടെങ്കിൽ ഇന്ന് ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല, ഇന്ന് ഖുർആൻ ഓതപ്പെടുന്നതിന് തടസ്സമില്ല. ഇന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ മുഴങ്ങി കേൾക്കുന്നതിന് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല, ഒരു ക്രിസ്ത്യാന് തടസ്സം നിൽക്കൂല. എന്തേ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, പക്ഷെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തില്, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തില് ഖുർആൻ ഇറക്കി ഓടാൻ തടസ്സമുണ്ടായിരുന്നു. ഖുർആൻ ഇറക്കി ഓടാൻ അനുവദിക്കില്ല. ആ സമയത്ത് ആരാണെന്ന് ഉറക്കെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ പറയുകയാണ്, ഞാനെന്ന് ഉറക്കെ ഓടിയാലോ, വേണ്ട വേണ്ട സഹോദരങ്ങളെ, ഇത് സത്യരീതിയാണ്, വിശുദ്ധമായ ഖുർആൻ പഠിച്ചവന്റെ കലാമാണ്. ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന സർവാടിനാഥനായ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ കലാമാണ്. അതുകൊണ്ട് ഓടുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ യാണ് എവിടേക്കാ, പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെ അടുത്തുള്ള വലിയൊരു പാറപ്പുറത്ത് കയറുകയാണ്. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേൾക്കണേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ കൈബാറയത്തിന്റെ 4 കടൽ കുറച്ചുകൊണ്ട് മക്കാരിരിക്കുകയാണ്. അവരിൽ നിന്ന് ഒരു അടിയങ്ങാന കിട്ടിപ്പോയ, അവരെ മർദ്ദിച്ച് വശരാക്കി കഴിഞ്ഞ സഹോദരങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തിന്, ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന സഹാബത്തിന് പരസ്യമാകിട്ട് രംഗത്ത് വരാൻ മടിയുള്ള സമയത്താണ്, അതിനുള്ള ആഹ്വാനം അല്ലാഹു കൊടുക്കാത്ത സമയത്താണ്. പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെ തൊട്ടടുത്തുള്ളതായ പാറപ്പുറത്ത് കയറുകയാണ്. എന്നിട്ട് ഓതുകയാണ് സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പുതുമാനേതാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പുതുമാനേതെന്നറിയുമോ, സൂറത്തുറഹ്മാൻ മനോഹരമായിട്ട് ഓതുകയാണ്. പരിശുദ്ധമായ ആലയത്തിന്റെ തൊട്ടടുത്തുള്ള മഖാം ഇബ്രാഹിമിന്റെ ചാരപ്പുള്ള പാറപ്പുറത്ത് കയറിന്ന് കൊണ്ട് ഇബ്നു മസ്ഊദ് ഓതുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ സഹോദരങ്ങളെ, ശത്രുക്കള് വടിയും തടിയുമായി ഓടുകയാണ്. കരിങ്കല്ലുകള് പറക്കിക്കൊണ്ട് വന്ന് ഇബ്നു മസ്ഊദിന്റെ ശരീരത്തെ വലിച്ചെറിയുകയാ സഹോദരങ്ങളെ. കഴിവാലയത്തിന്റെ മഖാം ഇബ്രാഹിമിന്റെയും നടുവിലിട്ട് മഹാനായ ഇബ്നു മസ്ഊദിനെ മർദ്ദിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് നയാഗ്ര പോലെ ചാലിട്ടൊഴുകുന്ന രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് കയറിപ്പോവുകയാണ് സഹാബത്തിന്റെ മുമ്പില്. അവിടെ ചെല്ലുമ്പോ സഹാബത്ത് പറയുന്നു, ഇബ്നു
മസൂദ് ഞങ്ങള് പേടിച്ച തന്നെയാണ്, ഞങ്ങള് ഭയപ്പെട്ട തന്നെയാണ് ഇബ്നു മസൂദ്. ഞാൻ നിങ്ങളുമാണെങ്കിൽ എന്താണ് പറയുക, ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല, ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല. ഇല്ല, ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് ആദർശത്തെ അടിയറവ് പറയുന്നവരല്ല സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇബ്നു മസൂദിന്റെ ശരീരത്തിൽ നാളെ ആത്മാവുണ്ടായിരുന്ന നാളെ സുപ്രഭാതത്തിൽ നാളെ കിഴക്കൻ ചക്രവാളത്തിന്റെ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ ഇബ്നു മസൂദിന്റെ ശരീരത്തിൽ എങ്ങാനും റൂഹ് ശേഷിച്ച, വല്ലാഹി നാളെയും ഞാൻ ഓടുന്നത്, നാളെയും ഞാൻ ഓടുന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഇബ്നു മസൂദ് സാധ്യം പിടിക്കുമ്പോ, സഹോദരങ്ങളെ, ഇബ്നു മസൂദിന്റെ കഥ പറയുമ്പോ കഥ കേട്ടുകൊണ്ട് പോകലല്ല, നാളെ ഇവിടെ ഇബ്നു മസൂദ് മാരുണ്ടാകണം. ഇബ്നു മസൂദിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്നുള്ള ശകലങ്ങൾ ജീവിതത്തിന്റെ അർത്ഥമിട്ടെടുത്തുകൊണ്ട് നടത്തുന്ന ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിൽ ഈ അനുഗ്രഹീതമായ സഹാബത്തിന്റെ പാഠം പിന്തുടരുന്ന ഒരു വിഭാഗം നാളെ ഇവിടെ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു മോശക്കാരനാണോ? ആദരവായ പ്രവാചകന് ഒരു ദിവസം നടന്നു വരുന്ന സമയത്താണ് പള്ളിയുടെ അകത്തളങ്ങളിൽ ഇബ്നു മസൂദ് നമസ്കരിക്കുകയാണ്. നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇബ്നു മസൂദ് ഉറക്കെ ഉറക്കെ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഒരു ലഹരിയായിരുന്നു, ഖുർആൻ ഒരു ലഹരിയായിരുന്നു. അവിടെ ലഹരി പിടിപ്പിക്കുന്നത് പാട്ടല്ല, അവർക്ക് ലഹരി പിടിപ്പിക്കുന്നത് മദ്യമല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് മദുരാശിയല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടുന്ന വിശുദ്ധമായ ഖുർആന. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകപ്പനെ മുടക്കിയ പരിശുദ്ധമായ ഖുർആനാ. ആ ഖുർആൻ അഞ്ചലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറക്കെ ഉറക്കെ ഓടുന്നത് കേട്ടപ്പോ ആദരവായ പ്രവാചകൻ അകത്തളങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, മനസ്സറഹോ അയ്യഖ്റഅൽ ഖുർആനാ റതുബോ. ആർക്കെങ്കിലും എങ്ങനാണോ ജിബ്രീലിനേക്ക് വഹി തന്നത്, എങ്ങനാണോ ജിബ്രീലിനേക്ക് ഓടി തന്നത്, എങ്ങനാണോ അല്ലാഹുവിന്റെ കലാം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത്, എങ്ങനാണോ ജിബ്രീലിന് നബിതങ്ങളൊക്കെ ഓടി കൊടുത്തത്, റസൂലുള്ള പറയുകയാണ് എനിക്ക് എങ്ങനാണോ ജിബ്രീൽ ഖുർആൻ ഓടി തന്നത്, അതേ രൂപത്തിലും അതേ ഭാവത്തിലും അതേ കോലത്തിൽ ഖുർആൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? എന്നാ നിങ്ങൾ ഇബ്നു മസൂദിന്റെ ഖിറാഅത്ത് കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ ഓടുന്നത് പോലെ ഓടുന്നതാരാണ്? മഹാനായ അബ്ദുറഹ്മാനു സുലൈസ് എന്ന ഇരുഹറമിന്റെ മേധാവിയല്ല ആരാണ് പ്രിയപ്പെട്ടവരെ? സൗദി അറേബ്യയിലെ പള്ളികളിലെ ഇമാമിയങ്ങളല്ല. റസൂലുള്ളാഹിന്റെ ഓതൽ കേൾക്കുന്നു, റസൂലുള്ളാഹിക്ക് എങ്ങനെയാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രൂപവും ആ ഭാവവും ആ കോലവും കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇബ്നു മസൂദിന്റെ ഖിറാഅത്ത് കേട്ടുകൊള്ളട്ടെ. ഇബ്നു മസൂദ് ഓടുന്നത് എനിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിലാണ് എന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയിരുന്നു അവരുടെ ഒരു ജീവിതത്തിന്റെ ലഹരി. അവർക്ക് ഖുർആൻ ആയിരുന്നു. നമുക്കാണെങ്കിലോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമുക്ക് ജീവിതം, നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി, ഒരു സംശയവും വേണ്ട. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ദീനൊരു പ്രശ്നമല്ല, യുവാക്കൾക്ക് ദീനൊരു പ്രശ്നമല്ല. ഇന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. കാരണം എന്താണ്? ഇന്ന് കാലം കഴിയും തോറും ജാഹിലിയങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിയല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ വയലു പറഞ്ഞത് ആദരണീയനായ ശംസുല്ലുലമയെ പോലെ, ആദരണീയനായ കണ്ണീറ്റ് ഉസ്താദിനെ പോലെ, ആദരണീയരായ പാറന്നൂർ ഉസ്താദിനെ പോലെ, ആദരണീയരായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, ആദരണീയരായ സമസ്ത ഇരു സമസ്തകളുടെയും പണ്ഡിത പണ്ഡുക്കള്, അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സുന്നി സംഘടനകളുടെ നേതാക്കന്മാര്, ആരിഫീങ്ങളായ പണ്ഡിത നേതൃത്വങ്ങള്, വന്നിരായ ഉസ്താദുമാര് പ്രസംഗിച്ച വേദികളിൽ പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള ജാഹിലിയങ്ങളാണ്. എന്താ കാര്യം? കാരണം ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ ജാഹിലിയങ്ങൾ പെരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഇന്ന് റസൂലുള്ളാഹിയുടെ പാതയിൽ നിന്ന് മുന്നിലോട്ടായി പോയി, അള്ളാഹുവിന്റെ പാത വിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഇല്ല എങ്കിലോ എന്റെ സഹോദരങ്ങളെ, നമ്മളെപ്പറ്റി ഒരാളും മോശമായിട്ട് കാണൂല, ഒരാളും നമ്മളെപ്പറ്റി, നമ്മുടെ ഞാനെ തുറന്നു പറയുന്ന ഒരാളാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇസ്ലാം മതം കൊള്ളാമെന്ന് പറഞ്ഞ്
മുസ്ലിമായി കടന്നു വരുവോ? ഇല്ല, ആയിരം വട്ടം ഞാൻ പറയുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഒരാൾ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ, റമദാൻ മാസത്തിന്റെ പകലുകളിലും രാവുകളിലും വ്യഭിചാരശാലകളിൽ കാണുമ്പോൾ, പലിശയുടെ വിഷയത്തിൽ മുസ്ലിം ഇന്ന് മുൻപന്തിയിൽ എത്തുമ്പോൾ, പലിശ പണം കൊണ്ട് മുസ്ലിമിന്റെ വയറുകൾ ഇന്ന് ഗോപുരം പോലെ വീർത്തു വരുമ്പോൾ, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്ക് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവുക? ഇല്ല, പണ്ടുള്ളവരോ അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാൽ, എന്തോ ഒരു നല്ല മതമാണ്, എന്തോ ഒരു നല്ല പ്രത്യയശാസ്ത്രമാണ്, എന്തോ ഒരു നല്ല അനുസരണയാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലോട്ട് കടന്നു വരാൻ അവരാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇതുപോലെ മനോഹരമായി ഓതുന്ന ഒരു സഹാബി വേറെയില്ല. എങ്ങനെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു, അതേമാതിരി കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേൾക്കണമെന്നാണ്. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൈപിടിച്ചിട്ട് നടന്നു പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.